ശരിയാകാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ പലരും ദൃശ്യങ്ങളിലൂടെ കണ്ടതാണല്ലോ. അങ്ങനെ പലയിടത്തുമുണ്ട് അത്തരം ഏർപ്പാടുകൾ. തളിപ്പറമ്പിൽ സി എം വലിയുല്ലാഹി എന്ന സുഖമില്ലാതെ മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളിരുന്ന ഒരു മരച്ചുവട് ഇന്ന് വലിയ ആരാധനയുടെ ഒരു കേന്ദ്രമായി നിങ്ങൾ കാണാൻ സാധിക്കും. അവരറിയണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് നൽകിയ മറുപടി എന്ത്. അല്ലാഹു അക്ബർ കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ അലൈഹി സലാം. ഇത് മൂസ നബിയോട് ഇസ്രായേലിയർ പറഞ്ഞ കണക്കെയാണല്ലോ. അവർക്ക് വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ വേണം എന്ന് ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞ അതേ ധിക്കാരമാണല്ലോ ഈ ദാത്തു അൻവാത്തിന്റെ കാര്യത്തിൽ നിങ്ങളും എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. അപ്പോൾ മക്കാ മുശരിക്കുകൾ, അവർ യഥാർത്ഥത്തിൽ മുശരിക്കുകളായി മാറിയത് റബ്ബിനെ പോലെ വേറെ ഇലാഹുണ്ട് എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണോ? അല്ല, യഥാർത്ഥ ഇലാഹായും പ്രപഞ്ചനാഥനായും അവർ അള്ളാഹുവെ തന്നെയാണ് അംഗീകരിച്ചത് എന്നതിന് എത്ര വേണമെങ്കിലും തെളിവുകൾ നിരത്താൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽക്കുള്ള ആയത്തുകൾ നിങ്ങൾ ഓതുക, അതേപോലെ സൂറത്തുൽ ഖുമാനിലെ ആയത്തുകൾ, മറ്റ് അനേകം അധ്യായങ്ങളിലെ ആയത്തുകൾ. സമയദൈർഘ്യം കൊണ്ട് ഞാനിതിപ്പോൾ ഓതി കേൾപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ്, ആരാണ് ആകാശഭൂമികൾ പടച്ചത്, ആരാണ് അർശന്റെ ഉടയവൻ, ആരാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, ആരാണ് കണ്ണും കാതും നൽകുന്നവൻ, ആരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ഈ കാര്യത്തിലൊന്നും മക്കയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ബഹുദൈവ ആരാധകന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. തീർച്ചയായും അത് അല്ലാഹു തന്നെ, തീർച്ചയായും അത് അല്ലാഹു മാത്രം, സ്രഷ്ടാവ് അല്ലാഹു മാത്രം, നിയന്താവ് അല്ലാഹു മാത്രം. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹുവിന്റെ സർവയോഗ്യതകളും അവർ അംഗീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ യോഗ്യതകൾ അംഗീകരിച്ചത് കൊണ്ടാണ് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചത് പോലും. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്ന ധാരണയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ്, ആ ന്യായം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം തുടങ്ങിയത്. അവർ പലപ്പോഴും കരുതിയത് അങ്ങനെയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് ന്യൂനതകളുള്ളവരാണല്ലോ. സൂറത്ത് ഇസ്രായേൽ 57 ആയത്ത് നിങ്ങൾ നോക്കൂ. ഖുലിദുല്ലദീന സഅംതു മിൻ ദൂനി, റബ്ബിനെ കൂടാതെ നിങ്ങൾ ജൽപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചോളൂ. ഫലാ യംലികൂന കശ്ഫല്ലുരി അൻകും വലാ തഹവീല, നിങ്ങളുടെ ദുരിതങ്ങൾ നീക്കാനോ മാറ്റം വരുത്താനോ അവർക്ക് സാധ്യമല്ല. ഉലായിക്കല്ലദീന യദൂൻ, അവർ തന്നെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, റബ്ബിലേക്ക് ഒരു മാർഗം തേടിക്കൊണ്ട്. അവരാരാണ്? അയ്യുഹും അഖറബ്, അവരിൽ ആരാണോ ഏറ്റവും റബ്ബിനോട് അടുത്തിരിക്കുന്നത്. റബ്ബിനോടടുത്ത മഹാന്മാർ തന്നെ മലക്കുകളെ പോലെ, അതേപോലെ തന്നെ റബ്ബിനോട് ഏറ്റവും അടുത്ത യോഗ്യതയുള്ള ആളുകൾ അമ്പിയാക്കന്മാരെ പോലെ, അങ്ങനെയുള്ളവരെ തന്നെയാണ് ഇവർ വിളിച്ചത്. അല്ലാതെ റബ്ബിനെ പോലെ മറ്റൊരു ദൈവമാണ് എന്ന് കരുതിയിട്ടല്ല. ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, അവർ തന്നെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി റബ്ബിനെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, വയർജൂന റഹ്മത്തഹു വയഹാഫൂന അദാബഹു, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്, അവർ തന്നെ റബ്ബിന്റെ കരുണ കാംക്ഷിക്കുന്നവരും റബ്ബിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയം റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരിക്കലും വിഗ്രഹങ്ങളെ കുറിച്ചല്ലല്ലോ, വിഗ്രഹങ്ങൾ ഒരിക്കലും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ആരാധനകളും വിളിച്ചു പ്രാർത്ഥനകളും നടത്തുകയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും വിഗ്രഹങ്ങളല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി റഹിമഹുള്ള പോലുള്ള ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്കറിയാം. ഇതേ സൂറത്തിലെ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തന്നെ പറയുകയാണ്, അന്നൽ മഖ്സൂദ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്നൊരു കാര്യം നിങ്ങൾ അറിയണം. അറദ്ദു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കൊരു മറുപടിയുണ്ട്. വഖദ് ദക്കർന അന്നൽ മുശ്രിക്കീന കാനു യഖൂലൂൻ, നാം പറഞ്ഞിട്ടുണ്ട് മുശ്രിക്കുകൾ പറയാറുള്ള ന്യായം ഇതാണ്. ലൈസലന അഹ്ലിയത്തുൻ അന്നസ്തഗല ബി ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവെ നേരിട്ട് ആരാധിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ല. ഫനഹ്നു നഅബ്ദു ബഅദൽ മുഖറബീന മിൻ ഇബാദില്ലാ വഹുമുൽ മലായിക, അതുകൊണ്ട് തന്നെ റബ്ബിന്റെ അടിയാറുകളിലെ ചില മുഖറബുകളായ റബ്ബിൽ അടുപ്പം കിട്ടിയിരിക്കുന്ന ചില ആളുകളെയാണ് ഞങ്ങൾ ആരാധിക്കാറുള്ളത്. അപ്പൊ റബ്ബിന്റെ മഹത്വം അത് കൂടുതലാണ്, ഞങ്ങൾക്ക് നേരിട്ട് ആരാധിക്കാൻ പാടില്ലാത്ത വണ്ണം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുക്കാവുന്ന, ഞങ്ങൾക്ക് കടന്നു ചെല്ലാവുന്ന മഹാന്മാരായ റബ്ബിലേക്ക് മുഖറബുകളായിട്ടുള്ള സൃഷ്ടികളെ ഞങ്ങൾ ആദ്യം വിളിക്കും. അങ്ങനെ ആ സൃഷ്ടികളിലൂടെ പിന്നീട് റബ്ബിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകർ നമസ്കരിക്കാറുണ്ടായിരുന്നത്. റബ്ബ് പഠിപ്പിച്ച രീതിയിൽ നിന്ന് തെന്നിമാറിയ കൂക്കിവിളിയും കൈകൊട്ടുമൊക്കെ ആയിരുന്നുവെങ്കിലും അവർ നമസ്കരിച്ചത് റബ്ബിന് വേണ്ടിയായിരുന്നു. അത് റബ്ബിനെ അംഗീകരിച്ചത് കൊണ്ടാണ്.
ആണ്. പക്ഷേ റബ്ബിൽ അവർ വിശ്വസിച്ച രീതി ശരിയല്ല. റബ്ബിലെ കടുപ്പിക്കാൻ ഈ മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന വിശ്വാസത്തിലെ പിഴവ്. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിൽ അവർ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാനുണ്ടായ കാര്യവും അത് തന്നെ. ഇനി അവർ നമസ്കാരം മാത്രമാണോ? അല്ല, സക്കാത്ത് നൽകിയിരുന്നു. കന്നുകാലികൾക്കും കൃഷിയിലും അവരുടെ വിഭവങ്ങളിൽ അവർ സക്കാത്ത് നൽകിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ? സൂറത്തുൽ അൻആമിലെ 136-ാമത്തെ ആയത്തിൽ വജഅലുലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർതി വൽ അൻആം നസീബ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കൃഷിയിലും കന്നുകാലിയിലും അവർ അല്ലാഹുവിന് ഒരു ഓഹരി നിശ്ചയിച്ചിരുന്നു. അല്ലാഹുവിന് മാത്രമല്ല, അവർ അവരുടെ ശുറക്കായര് പങ്കാളികൾക്ക്, മലക്കുകളും മഹാന്മാരുമായിട്ടുള്ള അവരുടെ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്ക് അവരിങ്ങനെ ഒരു ഓഹരി വെക്കും. എന്നിട്ട് അവർ പറയും, ഇത് അല്ലാഹുവിനുള്ള ഓഹരി, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ള ഓഹരി. ഹാദാലില്ലാഹി ബിസാമഹിം വഹാദാലി ശുറക്കായിന, അങ്ങനെ പറയാൻ അവർക്കുള്ള ന്യായം എന്ത്? അത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീർ എഴുതി, വഖാലു അല്ലാഹു മുസ്തഗ്നിൻ അൻ വശുറകാഉനാ ഫുഖറ. അതിനവർ പറഞ്ഞ ന്യായം, അല്ലാഹു ധന്യനാണ്, ഞങ്ങളുടെ പങ്കുകാരാണെങ്കിലോ ദരിദ്രരാണ്. ഇത് പറയേണ്ട അവസ്ഥ എന്താണ്? അള്ളാഹുവിന് നീക്കിവെച്ച സക്കാത്തിന്റെ ഓഹരിയിൽ വല്ല കുറവും വന്നാൽ അവർ സാരമില്ലെന്ന് വെക്കും. എന്നാൽ പങ്കാളികൾക്ക് കൊടുത്ത സക്കാത്തിന്റെ ഓഹരിയിലാണ് കുറവ് വരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഓഹരിയിൽ നിന്നെടുത്ത് പങ്കാളികൾക്കുള്ള ഓഹരി അവർ പൂർത്തീകരിക്കും. അതിനവർ പറഞ്ഞ ന്യായം, അള്ളാഹുവിന് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ധന്യനാണ്, അവൻ സമദാണ്, ഹനിയാണ്, മുസ്തഗ്നിൻ അൻ. എന്നാൽ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവർ ധന്യരാണോ? അല്ല, മറിച്ച് വശുറക്കാഉനാ ഫുഖറ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഫുഖറ ആണ്, ഞങ്ങൾ കൊടുത്താലേ ഉണ്ടാകും. അപ്പോൾ സമദായ സ്വയം കഴിവുള്ള ഒരു ദൈവത്തല്ല അവർ വിളിച്ചു പ്രാർത്ഥിച്ചെന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏത് നിലക്കും റബ്ബിലേക്ക് അടുപ്പിക്കുമെന്ന് കരുതി, റബ്ബിങ്കൽ ശുപാർശ പറയുമെന്ന് കരുതി ഈ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഒന്നാമതായി മാറണം. മുഴുവൻ പ്രവാചകന്മാരും തെളിവുകൾ നിരത്തി ഇക്കാര്യം ബോധ്യപ്പെടുത്തി. കേരളക്കരയിൽ ഇത് ഖണ്ഡിതമായി പഠിപ്പിക്കാനും ഖബർ പൂജയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് എത്തുന്ന ഈ കുഫറിൽ നിന്ന് കരകയറ്റാനും വ്യക്തമായ അഭിശ്രമമുള്ള പ്രബോധന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ തിരിച്ചറിയാവുന്ന വണ്ണം ക്രമീകരിച്ചത്. മുജാഹിദുകളുടെ പള്ളിയിലെ ഖുതുബകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്ന ഭാഷയിലാകണം എന്നുള്ളത് പ്രവാചകന്റെ അനുമതിയാണ്. ഇസ്ലാമിൽ എക്കാലത്തും പാരമ്പര്യമായി സർവാംഗീകൃതമായിട്ടുള്ള സംഗതിയാണ്. മദ്ഹബിന്റെ ഇമാമുകൾ പോലും സമ്മതിച്ചു പോന്നിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ജുമുഅ ഖുതുബകൾ പോലും ജനങ്ങൾക്ക് മനസ്സിലാകണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം നിർണയിച്ചത്? മറ്റൊന്നുകൊണ്ടുമല്ല, ദീനിന്റെ തെളിവുകൾ പഠിക്കണം. പലപ്പോഴും ദീനിന്റെ അടിസ്ഥാനം അറിയേണ്ട ഈ അവസരം പോലും നമ്മുടെ പൗരോഹിത്യം കൊട്ടിയടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഖുതുബയുടെ ലക്ഷ്യം? അത് കൃത്യമായി ഇസ്ലാമിന്റെ ആശയങ്ങൾ ഓരോന്നും എത്തിച്ചു കൊടുക്കലാണ്. ദഅവത്താണ് ലക്ഷ്യം. ദഅവത്ത് നിർവഹിക്കുമ്പോൾ അത് പ്രബോധിതന് മനസ്സിലായേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ കുറിച്ച് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്താനി, പ്രവാചകൻ രണ്ട് ഖുതുബയുണ്ടായിരുന്നു. യജ്‌ലിസു ബൈനഹുമ ആ രണ്ട് ഖുതുബകൾക്കിടയിൽ പ്രവാചകൻ ഇരിക്കും. യഖറഉൽ ഖുർആൻ വയുദക്കിറു നാസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയും എന്നിട്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യും. ഖുതുബയുടെ ലക്ഷ്യം തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരെ എന്തുകൊണ്ടാണ് ആ സമൂഹത്തിന്റെ ഭാഷയിൽ നിയോഗിച്ചത്? അറബികളിലേക്ക് അറബി അറിയാവുന്ന പ്രവാചകനെ നിയോഗിച്ചത് എന്തിനാ? വമാ അർസലാമി റസൂൽ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, അതവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഓരോ സമൂഹത്തിലേക്കും അവരുടെ ഭാഷയിൽ തന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബയാകാം. അതിനെ വിലക്കുന്ന യാതൊരടയാളവും പ്രമാണങ്ങൾ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. കാരണം ഖുതുബയുടെ ലക്ഷ്യം തന്നെ ഉപദേശമാണ്. ആ ഉപദേശം എങ്ങനെയായിരിക്കണം? കാനത്ത് ഖസ്ദൻ കലാമൻ യഅദു ബിഹിന്നാസ് വയഖറു ആയത്തിൻ മിൻ കിതാബില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് ഏറ്റവും മിതമായ അളവിലാകണം. അത് സംസാരമാണ്, ജനങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടുള്ള ഒരു സംസാരം മിതമായി